ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷസ്. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി നല്ല വൃത്തിക്ക് കഴുകി തൊലി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇത് ഇനി ഇഞ്ചിക്കറിക്കായിട്ട് നമുക്ക് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം. കനം കുറച്ചിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ. ഞാനിവിടെ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ കനം കുറച്ചിട്ടാണ് ഇത് കട്ടി നിർത്തിയിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചുടായി വന്നിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലിട്ട് വറുത്ത് പോരാ. ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നമുക്കത് നൂത്തിട്ട് മൂന്ന് എടുക്കാം. ഒരു വിധം നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടണം, നമ്മൾ പൊടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അപ്പം ഇത് ഇഞ്ചി അരിഞ്ഞത് വാർന്നു വന്നിട്ടുണ്ട്. ഇതുണ്ടോ ഇതേ ഒരു പരുവത്തിൽ ഇതുപോലെ ഇതിൽ വാർത്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കി അരിഞ്ഞ് വെച്ചതും കൂടെ നമുക്ക് വാർത്തെടുക്കാം. ഇഞ്ചി വറുത്ത് കോരിയ എണ്ണയാണ്, അതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും കൂടെ വറുത്ത് കോരണം. ഇതൊരു 10 അല്ലി ഉള്ളിയുണ്ട്. ഇത് ഞാൻ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതും കൂടെ നമുക്ക് ആ എണ്ണയ്ക്കകത്തോട്ട് വറുത്ത് കോരാം. ഒരു 3 പച്ചമുളകാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതും കൂടെ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വറുത്തെടുക്കാം. നമ്മുടെ ഇഞ്ചി ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചുവന്നുള്ളിയും പച്ചമുളകും കൂടി ഉള്ളതാണ്, അതും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മിക്സിക്കകത്തൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു തരത്തിലാണ് ഞാൻ പൊടിച്ചിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകണ്ട. അപ്പോൾ നമുക്ക് എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയ്ക്കിട്ട് കടവ് പൊട്ടിക്കാം. കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂത്ത് വന്നു കഴിഞ്ഞ് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ. ഇനി നമുക്ക് ഒന്ന് ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ്. അത് ഒരു അരമുക്കാൽ ഗ്ലാസ്സോളം ഉണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ചൂടുവെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് നമുക്കത് കുറുക്കിയെടുക്കണം. ചെറുതീയിലിട്ട് കുറുക്കിയെടുത്താൽ മതി, തീ വേണ്ട. നമ്മുടെ ഇഷ്ടത്തിന് തന്നെ കുറുക്കിയെടുക്കാവേ വരും. ഇച്ചിരി നീട്ടത്തിലൊക്കെ വേണ്ടവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. നന്നായിട്ട് കുറുകിയിരിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ചിക്കനിടെ ഒരു മണവും ഒക്കെ വന്നിട്ടുണ്ട്. ടേസ്റ്റിയാണിത്. സദ്യയിലൊക്കെ ഏറ്റവും കേമനാണിവൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഞ്ചിക്കറി ഇല്ലാത്ത സദ്യ ഇല്ലല്ലോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. രണ്ട് ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ശർക്കരയും കൂടെ ചേർന്ന് ഇതൊന്ന് കുറുകി അതിൻ്റെ ഉപ്പും മധുരവും പുളി എല്ലാം കൂടെ ഒത്തു വരുമ്പോൾ നമുക്ക് ഇത് വാങ്ങാം. ഇത് ഏകദേശം കുറുകിയിട്ടുണ്ട്. ഈ ഒരു പരിവം മതി. ഇഞ്ചിക്കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ്. നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്കൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.